നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ പ്രദേശങ്ങളിൽ ഗുണ്ടാ മാഫിയ ലഹരി സംഘങ്ങൾ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം. പോലീസിന്റെ പ്രത്യേക പരിശോധന തുടങ്ങി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കുന്നത് ആറുമാസം കൂടി തുടരുവാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത്. കാസർഗോട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. എം സി കമറുദ്ദീൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം. എൽ ഡി എഫ് ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കാസർഗോട്ട് യൂത്ത് ലീഗ് പ്രകടനം. കാസർഗോഡ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യു പി എസ് എ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടും പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ കാണാത്ത സംഭവം. പരാതി നൽകിയിട്ടും പി എസ് സിയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയില്ല. ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. കോവിഡ് ബാധിച്ച് കാസർഗോഡ് ജില്ലയിൽ 4 മരണം കൂടി. മരണസംഖ്യ 61. ബെൽ ഇ എം എൽ കമ്പനിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യം. എസ് ടി യു കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പോലീസിന്റെ പ്രത്യേക പരിശോധന. മേഖലകളിൽ ഗുണ്ടാ മാഫിയ ലഹരി സംഘങ്ങൾ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കന്യാല, വെള്ളൂർ, ബജങ്കല, മിയാപദവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോലീസിന്റെ പ്രത്യേക പരിശോധന നടന്നത്. കഞ്ചാവ്, ഗുണ്ടാ മാഫിയ, അധോലോക സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി പോലീസ് പിടിയിലായ അധോലോക, കഞ്ചാവ്, ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്ക് ഈ പ്രദേശങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശത്തെ തുടർന്ന് കാസർഗോഡ് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായർ, മഞ്ചേശ്വരം സിഐ അനൂപ് കുമാർ, എസ്ഐ രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പരിശോധന നടന്നത്. വിവിധ അധോലോക ഗുണ്ടാ മാഫിയ സംഘങ്ങളും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നതായി മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെ ഒരു റെയ്ഡ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവിധ ക്രിമിനൽ കേസുകളിൽ പെട്ടവരും പിടികിട്ട പുള്ളികളായ പ്രതികളെയും അതേപോലെ സ്റ്റേഷനിൽ അന്വേഷണത്തിരിക്കുന്ന വിവിധ കേസുകൾ പിടിക്കാൻ ബാക്കിയുള്ള പ്രതികളെയുമാണ് ഈ റെയ്ഡ് ഉന്നമിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുപോലെ കൂടുതൽ റെയ്ഡുകൾ തുടരും. അടുത്ത ഒരു മാസം തുടർച്ചയായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മയക്കുമരുന്ന് അതുപോലെ ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ പോലീസ് നടപടിയുണ്ടാവും. പിടികിട്ട പുള്ളികളെ മുഴുവൻ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകളെയും പിടിക്കാൻ പ്രത്യേക സ്ക്വാഡും പ്രത്യേക സംവിധാനവും സബ് ഡിവിഷൻ പരിധിയിലെ മുഴുവൻ ഓഫീസർമാരെയും ഉൾപ്പെടുത്തി പ്രത്യേക സംവിധാനവും ജില്ലാ പോലീസ് മേധാവിയുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ വീടുകളിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് പോലീസിന്റെ തീരുമാനം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ വ്യാഴാഴ്ച പ്രതിഷേധ ദിനമായി ആചരിച്ചു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കുന്നത് ആറുമാസം കൂടി തുടരുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ ദിനം ആചരിച്ചത്. ജീവനക്കാരോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക. ഡിഎ കുടിശ്ശിക അനുവദിക്കുക. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. വീണ്ടും സാലറി കട്ട് നടത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുടുംബജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന പിന്തിരിപ്പൻ നയത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ടിറ്റോ ജോസഫ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജിക്കുമാർ, ട്രഷറർ മുരളീകൃഷ്ണൻ, വനിതാ ഫോറം കൺവീനർ പി സുനിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മൈല നായക് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി രമേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കുന്നത് ആറുമാസം കൂടി തുടരുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. പാവപ്പെട്ട ജീവനക്കാരുടെ അനുകൂല്യങ്ങൾ
പ്രകടനത്തിനുശേഷം നടന്ന പ്രതിഷേധ യോഗം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി കെ അൻവർ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ കെയെ അധ്യക്ഷത വഹിച്ചു. ഒ എം ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ നെല്ലിക്കട്ട, അഷ്റഫ് കല്ലിങ്കാൽ, അഷ്റഫ് അത്തൂട്ടി, സർഫ്രാസ് നവീദ്, അഷ്റഫ് ചെർക്കള, ഹമീദ് ഹിദായത്ത് നഗർ, മുഹമ്മദ് കുഞ്ഞി കെ എ, ഹാരിസ് മാളിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. എൻ ജി ഒ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സാലറി കട്ടിംഗ് തുടരുവാൻ സർക്കാർ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രകടനം നടത്തിയത്. പ്രകടനത്തിൽ എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളടക്കമുള്ളവർ പങ്കെടുത്തു. പ്രകടനത്തിനു ശേഷം നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് പെരിയങ്ങാനം, കെ അശോക് കുമാർ, ലോകേഷ് എം പി ആചാർ, സുജിത് കുമാർ, കെ ശശി, എ ടി ശശി, എം ടി പ്രസീദ, പി വത്സല, എസ് എൻ രജനി, ആർ മധുസൂദനൻ, അരുൺകുമാർ സി കെ, എം വി രാജൻ, ജയപ്രകാശ് കെ എം, ജയപ്രകാശ് ആചാർ, റെനിൽസൺ തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എം രാജേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ വി ടി പി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ എം സി കമറുദ്ദീൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 22 കേന്ദ്രങ്ങളിലാണ് ജനകീയ വിചാരണ ധർണ നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സമരത്തിൽ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ടി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ത്രീ പറഞ്ഞല്ലോ, ഞാൻ വിവാഹ മോചിതയായപ്പോ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, ജീവനാംശവുമായി ബന്ധപ്പെട്ട 600,000 റുപ്യ അവർക്ക് കിട്ടി. ആ 600,000 റുപ്യ രണ്ട് പിഞ്ചു കുട്ടികൾ, സ്വന്തമായി വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്നു. ആ പണമാണ് ഈ കാട്ടുകള്ളന്മാർ പോയി നിക്ഷേപമായി വാങ്ങിയത്. ആദ്യത്തെ 3-4 മാസക്കാലം കൃത്യമായി ഡിവിഡൻഡ് കൊടുത്തു. ആ ഡിവിഡൻഡ് കൊണ്ടാണ് ആ അമ്മ, ആ ഉമ്മ ആ കുട്ടികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്, വീടിന്റെ വാടക കൊടുക്കുന്നത്, കുട്ടിക്ക് മരുന്നുമായി കൊടുക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡിവിഡൻഡും ഇല്ല, വിളിച്ചാൽ മറുപടിയില്ല, ചോദിച്ചാൽ ഉത്തരവില്ല. ഈ പറഞ്ഞ മതത്തിന്റെയും അതുപോലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മറവിൽ ഈ രൂപത്തിലെ കടുത്ത കാട്ടു കൊള്ളയാണ് ഈ കമറുദ്ദീന് സംഘം നടത്തിയെന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് ആധാരമായി ഉന്നയിക്കുന്ന പ്രശ്നം. അസീസ് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. എം അനന്തൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരനും ചെറുവത്തൂരിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും നീലേശ്വരത്ത് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രനും ധർണ ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാലിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ഉപ്പളയിൽ ഐ എൻ എൽ ദേശീയ വൈസ് പ്രസിഡന്റ് കെ എസ് ഫക്രുദ്ദീനും സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ധർണാ സമരം നടന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട് കാസർഗോഡ് നഗരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തി. കാസർഗോഡ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ, മൻസൂർ മല്ലത്ത്, സിദ്ദിഖ് സന്തോഷ് നഗർ, ഹാരിസ് ബെദിര, പി ബി ഷഫീഖ്, സഹീർ ആസിഫ്, ഖലീൽ സിലോൺ, സി ടി റിയാസ്, ഷഫീഖ് പി ബി എസ്, മുജീബ് കമ്പാർ, എം എം നൌഷാദ്, അഷ്ഫാഖ്, അബൂബക്കർ തുരുത്തി, ഹാരിസ് ബേവിഞ്ച, ഇക്ബാൽ ചൂരി, ബദ്രുദ്ദീൻ ആർ കെ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.
യുപി അധ്യാപക തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടും പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ കാണാത്ത സംഭവത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയേറുന്നു. പരാതി നൽകിയിട്ടും പിഎസ്സിയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയുണ്ടായിട്ടില്ല. പരീക്ഷ അടുക്കാറായ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത മാനസിക പ്രയാസം നേരിടുകയാണ് ഉദ്യോഗാർത്ഥികൾ. UPSA പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടും പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ കാണാത്ത 400 മുകളിൽ ഉദ്യോഗാർത്ഥികളാണ് വിവിധ ജില്ലകളിലായുള്ളത്. കൺഫർമേഷൻ കൊടുക്കുവാൻ PSCയുടെ പ്രൊഫൈലിൽ കയറിയപ്പോൾ അപേക്ഷ കൊടുത്തിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നവംബറിൽ നടക്കുവാനിരിക്കുന്ന UP അധ്യാപക തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കുവാനുള്ള തീയതി സെപ്റ്റംബർ 11 വരെയായിരുന്നു. ഇത് സംബന്ധിച്ച് PSC ചെയർമാനടക്കം പരാതി നൽകിയെങ്കിലും അനുകൂലമായി മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. UPSAക്ക് അപേക്ഷിച്ചവർക്ക് LPSAയുടെ കൺഫർമേഷൻ വന്നുവെന്നതാണ് മറ്റൊരു ആക്ഷേപം. ചില ഉദ്യോഗാർത്ഥികൾക്ക് കൺഫർമേഷൻ വന്നിരിക്കുന്നത് കർണാടക PSCയിൽ നിന്നാണ് എന്നതാണ് മറ്റൊരു ഗുരുതരമായ പരാതി. ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ പ്രിൻ്റൗട്ടുമായി വന്നാൽ ശരിയാക്കാമെന്നായിരുന്നു PSCയുടെ നിലപാട്. എന്നാൽ ആപ്ലിക്കേഷൻ പ്രിൻ്റൗട്ട് എടുക്കുന്നത് ഇതുവരെ PSC നിർബന്ധമാക്കിയിട്ടില്ല. സാധാരണ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചാൽ അപേക്ഷ സ്വീകരിച്ചതായി സന്ദേശം അപേക്ഷകരുടെ നമ്പറിൽ PSC അയക്കുമായിരുന്നു. എന്നാൽ കുറേ നാളായി ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വരുന്നില്ല. ഇങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് UP അധ്യാപക തസ്തികയുടെ അപേക്ഷ സംബന്ധിച്ച് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSCക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന സാങ്കേതിക സമിതി റിപ്പോർട്ട് കമ്മീഷൻ തള്ളിയിരുന്നു. എല്ലാവരുടെയും പ്രൊഫൈൽ പരിശോധിക്കാതെയാണ് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. പരാതിയുള്ളവരുടെ എല്ലാം പ്രൊഫൈൽ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ PSC സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയായും വിഷയത്തിൽ PSC അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും പറയാത്തത് ഉദ്യോഗാർത്ഥികളെ കടുത്ത ആശങ്കയിലേക്കാണ് തള്ളിവിടുന്നത്. അനിശ്ചിതത്വം തുടരുന്നതിനാൽ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പരീക്ഷയ്ക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ലെന്നതടക്കമുള്ള മാനസിക പ്രയാസങ്ങളും ഇവർ നേരിടുന്നു. കാര്യങ്ങളെല്ലാം പരിശോധിച്ച് PSCയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് ഡെസ്ക്, KCN. SDU ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ബെൽ EML കമ്പനിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. SDU ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹ്മാൻ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ബെൽ EMLന്റെ കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരും കള്ളനും പോലീസും കളിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ഈ കമ്പനിയെ കള്ളനും പോലീസും കളിച്ചുകൊണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ദേശീയ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ, നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, കുഞ്ഞഹമ്മദ് കല്ലൂരാവി, PIA ലത്തീഫ്, മാഹിൻ മുണ്ടക്കൈ, സിദ്ദിഖ് ചക്കര, ഇബ്രാഹിം എതിർത്തോട്ട്, വി മുഹമ്മദ് ബേടകം തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്ഥാപനത്തിന്റെ ഭൂരിപക്ഷ മോഹരികൾ നിലവിലുള്ള ബെൽ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ബെല്ല് അത് കൈയൊഴിയാൻ തീരുമാനിച്ചിട്ട് 4 കൊല്ലമായി. ആ ഓഹരികൾ തിരികെ വാങ്ങി ഈ സ്ഥാപനം പഴയതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ ഉടമസ്ഥതയിൽ കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് 3 വർഷവും കഴിഞ്ഞു. പക്ഷേ നടപടികളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇത് കാരണം സ്ഥാപനം തകർന്നുകൊണ്ടിരിക്കുന്നു. ജീവനക്കാർ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 21 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. പിരിഞ്ഞു പോകുന്ന ജീവനക്കാർക്ക് പെൻഷനോ അതല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. PF പെൻഷനാണ്, തുച്ഛമായ PF പെൻഷനാണ് പൊതുമേഖലാ ജീവനക്കാർക്കുള്ള ആശ്രയം. അതുപോലും PF വിഹിതമടക്കാത്തത് കൊണ്ട് ആ പെൻഷൻ പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ അഭിമാനമായിരുന്ന ഈ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കഴിഞ്ഞ 5 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നാളെ കമ്പനിക്ക് മുമ്പിലും ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടി, ജനകീയ കൂട്ടായ്മ, പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, KCN. കോവിഡ് ബാധിച്ച് കാസർഗോഡ് ജില്ലയിൽ 4 പേർ കൂടി മരണപ്പെട്ടു.
ബദിയടുക്കയിലെ ഡോക്ടർ രാമപാട്ടാളി, മധൂർ സ്വദേശി മോഹൻ റാവു, ബോവിക്കാനം അമ്മങ്കോടിലെ മഹാലിംഗൻ, അചാനൂർ വായനശാലാമുക്കിലെ ഓട്ടോ ഡ്രൈവർ ശിവൻ എന്നിവരാണ് മരിച്ചത്. നാലുപേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 61. പ്രമേഹ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബദിയടുക്കയിലെ ഡോക്ടർ രാമപാട്ടാളിയെ 3 ദിവസം മുമ്പാണ് കാസർകോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ രാത്രി മരണപ്പെട്ടു. യശോദയാണ് ഭാര്യ. രാജശേഖർ, കൗശിക്, രാഹുൽ, രോഹിത് എന്നിവർ മക്കളാണ്. കോവിഡ് ചികിത്സയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മധൂർ ഉളിയത്തടുക്ക ഹിദായത്ത് നഗറിൽ വിദ്യാനിലയത്തിലെ മോഹൻ റാവു മരണപ്പെട്ടത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മുള്ളേരിയ കുണ്ടാർ ദേവടുക്കയിലെ കൃഷ്ണജി റാവു ചന്ദ്രാവതി ദമ്പതികളുടെ മകനാണ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരി വാരിജയാണ് ഭാര്യ. അപൂർവ റാവു ഏക മകളാണ്. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നുള്ളിപ്പാടി ചെന്നിക്കര മുനിസിപ്പൽ ശ്മശാനത്തിൽ സംസ്കരിച്ചു. അമ്മങ്കോട് കോളനിയിലെ മഹാലിംഗനെ 4 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. കമലയാണ് ഭാര്യ. അപ്പണ്ണ, ലിംഗി എന്നിവരുടെ മകനാണ്. ഭാസ്കരൻ, ലീലാവതി എന്നിവർ മക്കളാണ്. കുഴഞ്ഞു വീണു മരിച്ച ഓട്ടോ ഡ്രൈവർ അജാനൂർ വായനശാലാമുക്കിലെ ശിവന് ആന്റിജൻ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചുമയെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു ഇദ്ദേഹത്തെ. ഏറ്റുമാനൂർ സ്വദേശിയായ ഇദ്ദേഹം കുടുംബസമേതം 30 വർഷമായി അജാനൂരിലാണ് താമസം. മഞ്ജുളയാണ് ഭാര്യ. യദുകൃഷ്ണ, വിധുകൃഷ്ണ എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, KCN. കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കയൊഴിയുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ 319 പേർക്ക് കൂടി COVID-19 പോസിറ്റീവായി. സമ്പർക്കത്തിലൂടെ 289 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 9 പേർക്കും വിദേശത്ത് നിന്നെത്തിയ 20 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 130 പേർക്ക് കോവിഡ് നെഗറ്റീവായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് അറിയിച്ചു. കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന ജില്ലയിൽ ഒറ്റ ദിവസം തന്നെ 319 രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ ജാഗ്രത ഊർജിതപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്നു. നിയന്ത്രണങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തിയതോടെ സമ്പർക്ക വ്യാപന കേസുകൾ ജില്ലയിലാകെ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 290 കേസുകളും സമ്പർക്കത്തിലൂടെയാണ്. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ കേസുകൾ വർദ്ധിക്കുന്നുവെന്നുള്ളത് ആശങ്ക ഉണർത്തുന്ന വസ്തുതയാണ്. കേസുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനോടൊപ്പം തന്നെ മരണനിരക്കിലും വർധനവ് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഏറെ ഭീതിജനകമായ കാര്യം. സാമൂഹ്യ ജീവിതം സാധാരണ നിലയിൽ ആയിത്തീരുന്നതോടെ കോവിഡ് പ്രതിരോധത്തിനായി പാലിക്കേണ്ടുന്ന സുരക്ഷാ മുൻകരുതലുകളിൽ വീഴ്ച വരുന്നു എന്നു തന്നെയാണ് രോഗവ്യാപന നിരക്ക് കുത്തനെ ഉയരാൻ കാരണമാകുന്നത്. September 21 മുതൽ കൂടുതൽ ഇളവുകൾ വരുന്നതോടുകൂടി പ്രതിരോധ നടപടികളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, കുട്ടികൾ, മറ്റ് രോഗങ്ങളുള്ളവർ എന്നിവരിലേക്ക് രോഗവ്യാപനം തടയുന്നതിന് കൂടുതൽ കരുതൽ ആവശ്യമാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതും വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത തുടരേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70th ജന്മദിനത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ 70 പ്രവർത്തകർ രക്തദാനം നടത്തും. കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലായാണ് രക്തദാനം നടത്തുക. രക്തദാനം നടത്തുന്നതിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ച് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നിർവഹിച്ചു. ഈ ഒരാഴ്ച സേവാ സപ്താഹം എന്ന പേരിലാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജിയുടെ ജന്മദിനം കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ജില്ലയിൽ ഇന്ന് മുതിർന്ന 70 പൗരന്മാരെ ആദരിക്കുന്നുണ്ട്, 70 ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 70 വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് 70 പേർക്ക് രക്തദാനം കൊടുക്കുന്ന ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിരിക്കുകയാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ജോസ്റ്റി, സെക്രട്ടറി സാഗർ ചാത്തമത്ത്, ജിദ്ദേശ് എൻ, അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യ ദിവസം 2 ആശുപത്രികളിലുമായി 15 പ്രവർത്തകർ രക്തദാനം നടത്തി. വരും ദിവസങ്ങളിലും യുവമോർച്ച പ്രവർത്തകർ രക്തദാനം നടത്തും. ന്യൂസ് ഡെസ്ക്, KCN. കന്നഡ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ രവി നായ്ക്കാപ്പ് എഴുതിയ ഹരികഥാകാരൻ ഹരിദാസ് ജയനണ്ടകുമാറിനെ കുറിച്ചുള്ള ഗാനഗംഗ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചു. തിങ്കളാഴ്ച ബംഗളൂരുവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കൃഷ്ണയിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്.
ചടങ്ങിൽ പ്രസാധകൻ എ ആർ സുപ്പയ്യകട്ട, ഹരിദാസ് ജയാനന്ദകുമാർ, മുൻ സ്പീക്കർ ഡി എച്ച് ശങ്കരമൂർത്തി, പ്രവീൺകുമാർ, അഖിലേഷ്, സെട്ടേ കയ്യാർ എന്നിവർ സംബന്ധിച്ചു. രവി നായിക്കാപ്പിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ഗാനഗംഗ. അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായ രവി നായിക്കാപ്പ് റൈറ്റേഴ്സ് ക്ലബ് ഗ്രൂപ്പ് അംഗം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, KCN. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിച്ച മുനിസിപ്പൽ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി പ്രവാസി കോൺഗ്രസ് രംഗത്ത്. പ്രവാസി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച മുനിസിപ്പൽ ജീവനക്കാരനെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ അയ്ങ്ങോത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നിരന്തരം കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും അപമാനിക്കുന്ന നിരന്തരമായി അപമാനിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജനകോടികളുടെ ആശ്രയ കേന്ദ്രമായ ആശ്രയമായ ആർക്കും എന്നും എപ്പോഴും കയറി ചെന്ന് പരിദേവനങ്ങളും പരാതികളും പറയാൻ പറ്റുന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്ന, കേരളത്തെ കട്ടുമുടിച്ച് ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സംസ്കാരം ആണ് ഈ മുനിസിപ്പൽ ജീവനക്കാരൻ തുടർന്നു പോകുന്നതെങ്കിൽ അദ്ദേഹത്തെ ഏത് രീതിയിൽ നേരിടണമെന്ന് പാർട്ടി അടിയന്തരമായി തീരുമാനിക്കുന്നതാണ്. മണ്ഡലം പ്രസിഡന്റ് അച്യുതൻ മുറിയനാവി അധ്യക്ഷനായ ധർണയിൽ ഒ വി പ്രദീപ്, നിതീഷ് കടയങ്ങൻ, ശ്രീജു തോയമ്മൽ, ബാലൻ മുട്ടിൽ, രഞ്ജിത്ത്, പ്രദീപൻ പനങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ അയ്ങ്ങോത്ത് സ്വാഗതവും ഷിഹാബ് കാർഗിൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ പ്രദേശങ്ങളിൽ ഗുണ്ടാ മാഫിയ ലഹരി സംഘങ്ങൾ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം. പോലീസിന്റെ പ്രത്യേക പരിശോധന തുടങ്ങി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കുന്നത് ആറുമാസം കൂടി തുടരുവാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത്. കാസർഗോട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. എം സി കമറുദ്ദീൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം. LDF ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കാസർഗോട്ട് യൂത്ത് ലീഗ് പ്രകടനം. കാസർഗോഡ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. UPSA പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടും പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ കാണാത്ത സംഭവം. പരാതി നൽകിയിട്ടും PSCയുടെ ഭാഗത്തുനിന്നും അനുകൂല നടപടിയില്ല. ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. കോവിഡ് ബാധിച്ച് കാസർഗോഡ് ജില്ലയിൽ 4 മരണം കൂടി. മരണസംഖ്യ 61. ബെൽ EML കമ്പനിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യം. SDU കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.